ഈ പുഴുക്കത്തിൽ ഇനിയിപ്പോ എന്താ ചെയ്യാ, നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ആൾക്കാർ കൊടുക്കണ്ട, നമ്മൾ കൃഷി ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും വേണ്ടേ? ഇത് ഇത്ര ഉള്ളു സംഭവം എടുത്തുകൊണ്ട് ഒഴിവാക്കുക. ഇവിടെ നിന്നുള്ള ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഇതിപ്പോ നമുക്ക് ഒരു ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ പുഴുവാണെന്ന് പറഞ്ഞിട്ട് പുഴുവാന്ന് മാത്രല്ല, പകുതിയോളം നമ്മള് തൂക്കത്തിൽ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഇതല്ല, ഇത് ഇത്ര പേര് വെച്ചിട്ടുള്ളു, ബാക്കിയുള്ളത് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കി കണ്ട് നമുക്കത് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ കൃഷി ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കലിതാ, ഈ സംഭവമാണ് നമ്മൾ ഉപയോഗിക്കലിട്ടാ. പുഴുക്കത്ത് ഉണ്ടായിച്ചിട്ട് പൂർണ്ണമായിട്ടാണ്ട് ഒഴിവാക്കലൊന്നും ഇല്ല, ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഉപയോഗിക്കും. നമ്മളെ കക്കേരിക്ക ഇട്ടത് ഉള്ളിലുള്ള കക്കേരിക്ക, കക്കേരിക്കയിലെ ആദ്യ വിളവെടുപ്പ് ഫസ്റ്റ് ഉണ്ടായത് നമ്മളിപ്പോ രാവിലെ തന്നെ എടുത്തു. അപ്പൊ നമ്മൾ കൊടുത്ത് ചാണകസ്ലറിയാണ്, വേറെ ഒരു സാധനം ഇതിന് കൊടുത്തിട്ടില്ല. ആൺപൂ ഇതവിടെ നിൽക്കണേ, കടല പുണ്ണാക്കും ശർക്കരയും കൂടെ പുളിപ്പിച്ച് ഉഷാറാക്കിയിട്ട് രണ്ട് ദിവസം കൂടുമ്പോ നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, താഴെ അവിടെ നോക്കിയിട്ട് നമ്മൾ കണ്ടില്ലേ, ഒക്കെ ചാഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ആൺപൂ ഉണ്ട്, ഇത് അവിടെ ഒക്കെ തൂങ്ങുന്നുണ്ട്. ഇതെവിടെതാ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, നമുക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതേപോലെ ചാണകസ്ലറി കൊടുക്കുക, കടല പുണ്ണാക്കും നല്ല ചെറിയ ഒരു കിലോ കടല പുണ്ണാക്കിൽക്ക് 200 ഗ്രാം ശർക്കര വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യണല്ലേ, നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയിട്ട് പരീക്ഷിച്ചത് വിജയിച്ചതാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് മുറിക്കാൻ കത്തിയിട്ട് മുറിച്ചു മുറിക്കും. ഇനി 100 രൂപയായാലും വേണ്ടിയില്ലേ, സാധനം തന്നിട്ട് ആദ്യം ഞാൻ തരുന്നില്ല. ഫ്രഷ് ഇട്ട, ഒരു രാസവളം ഒന്നും കൊടുക്കാത്ത, ഫാമിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തുള്ള ഫ്രഷ് സാധനം. സൂപ്പർ. ഇതൊക്കെ ആവശ്യമുള്ളവർ വിളിച്ചോളി, നമ്മളെ നാട്ടിലുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളാട്ടൊക്കെ. ഇതൊക്കെ കുറച്ച് ഏരിയയിലുള്ളൂ, ഇനി വൈഡാക്കാനുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഒക്കെ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇനി നമുക്കിത് തൂക്കി നോക്കല്ലേ എത്ര ഉണ്ടെന്ന്. ആൾക്കാർക്ക് കൊടുക്കണം, ഓരോരുത്തർ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതാ. പിന്നെ നമ്മൾ ഈ ഏരിയയിലൊക്കെ മറ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇനി കുറച്ചും കൂടി ഒക്കെ ബൗണ്ടറി ചെയ്ത മാതിരി സെറ്റാക്കാനുണ്ട്. പച്ചമുളക് പൊട്ടിച്ചിട്ടില്ല, വഴുതനങ്ങി നമ്മൾ പയറ് മാത്രം പൊട്ടിച്ച്. പുതിയ സ്ഥലതാ, പുല്ല് കൂടി കിടന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ട്രാക്ടറായിട്ട് ഒന്ന് കൂട്ടിച്ചിട്ടുണ്ട്. ഇതിലെന്താ പ്ലാനിങ്? തണ്ണിമത്തന്. ഇന്ന് നമ്മൾ പൊട്ടിച്ചിട്ടുള്ള പയർ മൊത്തത്തിലൊന്ന് തൂക്കി നോക്കി എത്ര ഉണ്ട്? 3600. മാഷാല്ലാ, 3600 കേട്ടോ ഇന്ന് പൊട്ടിച്ചിട്ടുള്ള പയറാണ്. ഇപ്പം ടോട്ടൽ ഏകദേശം നമ്മളൊരു 10 കിലോന്റെ അടുത്ത്, 10 കിലോന്റെ അടുത്ത് പയർ പൊട്ടിച്ചല്ലേ. ഇടയ്ക്കൊക്കെ ഇതേപോലെ 1 കിലോ 2 കിലോ 2.5 കിലോ ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ പൊട്ടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ഹാർവെസ്റ്റ് ഇന്ന കിട്ടിയല്ലേ, 3.5 കിലോ. ഇനി നമ്മൾ വഴുതനങ്ങ തൂക്കി നോക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കേടുള്ള കുറച്ച് കുത്തുള്ള കുറച്ച് വഴുതനങ്ങ ഉണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, വേറെ കവറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാ. അപ്പോൾ അതും കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് തൂക്കണത്. ടോട്ടലി എത്ര വിളവുണ്ട് നോക്കാനാണ്. 4 കിലോ 230 ഗ്രാം ഉണ്ട്. 7.5 കിലോടെ ആ റേഞ്ചൊക്കെ ആയിട്ട് കെട്ടിട്ട് രണ്ടും കൂടി വിളവുണ്ടായിരുന്നു.